മിമിക്രി അല്ലാണ്ട് പാട്ട് അങ്ങനെ എന്നെയിലൊക്കെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അറിയാൻ പാടുവന്ന് പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടു ചൊല്ലി കുഞ്ഞോളെ മാമുച്ചാടു പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടു ചൊല്ലി കുഞ്ഞോളെ കുമ്പാരി മാമുച്ചാടു വെള്ളരി പിഞ്ചുപോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങ ഉടുത്തു പിച്ച നടന്നു ചൊല്ലി കുഞ്ഞോളെ കുമ്പാരി മാമുച്ചാടു കുഞ്ഞോളെ കുമ്പാരി മാമുച്ചാടു ഇപ്പം ഇപ്പം രാജേശ്വരന്റെ സ്വരം ഓൺ വോയിസിലാണ് പാടിയേ. ഇത് ശരിക്കും പലരായിട്ട് പാടുമ്പത്തേന് അതായത് പല പ്ലേബാക്ക് സിംഗേഴ്സ് പാടുന്ന പോലെ ഒന്ന് പാടാവും. അതായത് ഒരു പാട്ടേ ഒതുക്കല്ലേ, ഒരു പാട്ട് ഞാൻ അതായത് എം ജി ചേട്ടൻ്റെ എം ജി ചേട്ടൻ്റെ സംസാരം ശബ്ദം നമ്മൾ അനുകരിക്കണം. സ്വാമിനാഥ പരിപാലയാസുമാം സ്വാമിനാഥ പരിപാലയാസുമാം സത്പ്രകാശ മല്ലീശു ഗുരുഗുന ദേവസേനേശ സ്വാമിനാഥ പരിപാലയാസുമാ പിന്നെ എസ് പി സാറിൻ്റെ അതേ ഞാൻ അനുകരിച്ചിരുന്നു. ലിറിക് ഇല്ലാമ കൂടെ ടൂൺ കേട്ടാൽ കണ്ണീരിന് തണ്ണി വര മാറി എടുക്കണോ. അതിൽ എനിക്ക് കിടച്ച ഒരു നല്ല സോങ്ങ് കേളടി കൺമണി പാടതൻ സംഗതി നീതൈ കേൾപ്പതാ നെഞ്ചിലോ നിമ്മതി இது வந்து எனக்கு ரொம்ப பிடிக்கிற சாங். நீங்க எல்லாம் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க. நன்றி நன்றி வணக்கம். என்னுடைய கேரளம் எத்ர சுந்தரம் ஜனிச்சதங்கு ஜீவிக்கணும் வளர்த்து மகளாய் ஞா ഒരു വളർത്തു മകളായി ഞാൻ സത്യം ഒരു വളർത്തു മകളായി ഞാൻ സത്യം ദീദി അല്ലേ പെർഫോമൻസ് വൈസ് എനിക്ക് അത് എന്നെ ദീദി ഇപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ വിളിക്കുന്നത് ഹായ് ഉഷ വിത്ത് ഹൗ ആർ യു. ശരിക്കും നല്ല അസലായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നമ്മൾ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് അവരുടെ അടുത്ത് എത്ര ഇഷ്ടം കൂടുന്നു അത്രയും നമുക്ക് അവരെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ പറയിപ്പിച്ച് എന്നാലും ഫുഡ് തന്നില്ല കേട്ടോ, അത് വലിയൊരു സോറി ഉണ്ട്. എന്നാലും ഈ പാട്ടും ഇതൊക്കെ കേൾക്കാനും ഒക്കെ ഇല്ലേ, ഞാൻ ഇതങ്ങ് മറന്നുപോയി, സത്യമാണ് വിട്ടുപോയി, ഞാൻ ഇതിലങ്ങ് ആസ്വദിച്ചിരുന്നു പോയെ. അത് ഇനിയിപ്പം നമ്മള് പീസ് ആയി കാണാൻ തോന്നല്ലേ, മുറിച്ച് കഴിക്കാമല്ലോ. ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നാണല്ലേ. അമ്മേ മഹേന്ദ്ര അത്രയൊന്നും വിളിക്കണ്ട, പിന്നെ വേണേ അറിയാവുന്ന ഒക്കെ ദൈവങ്ങളുടെ പേരും വിളിച്ചു. സാധാരണ ഗതിയിലൊക്കെ ഞാൻ കാണുന്ന എന്നാന്നറിയാവോ, ഈ കുരിശ് വരച്ചേച്ചൊക്കെ എണീറ്റ് നിന്ന് തൊഴുതൊക്കെ എല്ലാവരും കഴിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല, ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് അവരൊക്കെ എന്നെ അനുഗ്രഹിച്ച് തന്നേക്കുന്നതാ, അതറിയാവോ. ഇത് റാണി എന്ന് പറഞ്ഞാൽ പാചക റാണി കൂടെ എനിക്കറിയാം കേട്ടോ. നല്ല അസലായിട്ട് എന്നൊക്കെ ചെയ്യും, എന്നാ സ്പെഷ്യൽ ആണോ, കോണ്ടിനെന്റൽ ആണോ, ഇറ്റാലിയൻ ആണോ, സാധാരണ നമ്മുടെ ഈ അറബിക് ഫുഡ്. അങ്ങോട്ട് ചോദിച്ചില്ല, അവിടെ ഇല്ല, എനിക്ക് റാണി പറഞ്ഞു തന്നാ മതി. എന്നൊക്കെ ഭക്ഷണമാ വീട്ടിലുണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ മിണ്ടരുത്. അവളെ ഫുഡ്ക്കാൾ കൂടുതലും ഞാൻ ആസ്വദിച്ചിട്ടുള്ളത് പരീക്ഷണ ജീവിയാണ്. എനിക്ക് ആകെ ഇഷ്ടം കുക്കിംഗാണ് അവളുടെ. കേക്കുന്ന നമ്മള് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ആകെയാണല്ലോ.
എന്നെ എന്നെ അടിമയാക്കിയതെല്ലാം ഉള്ള പാചകമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ഉള്ളത് തുറന്നു പറയുകയും ചെയ്യും. അത് അതിനകത്ത് ഇപ്പം എൻ്റെ പ്രോഗ്രാമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്താണെങ്കിലും വീട്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഒരു ഒരു പ്രത്യേക ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരാളാണ്. എന്നൊക്കെ ചെയ്യുന്ന ബിരിയാണി അതാണ് മൈക്ക്, അതാണ് ഞാൻ കൊളാമ്പി അവിടെ ഡയലോഗ് പറഞ്ഞപ്പോ ഞാൻ പറയും. ഇപ്പൊ എക്കോ എന്നൊക്കെ പറയത്തില്ലേ, എക്കോ അവിടെ നിന്ന് തുടങ്ങി വെക്കും, ബാക്കി ഇവിടെ വെക്കും. നമ്മള് ഹലോ ഹലോ എക്കോ ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ എക്കോ കണ്ണടച്ചിരുന്നോ? ഹലോ 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 ഗാനമേള ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അനി കിച്ചന്റെ ഈ പരിപാടിയിൽ ഇതാ ഒരു ഗാനം ആലപിക്കട്ടെ. റാണി നിങ്ങൾക്കായി ഇതാ ഒരു ഒരു ന്യൂഡിൽസ് കഴിക്കാൻ പോകുന്നു. എന്തായാലും ഇന്ന് ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. ആ എക്കോ അവിടുന്ന് ആ വയറും കട്ട് ചെയ്തേ. ഇന്ന് എന്നോട് എക്കോ ഇല്ല, വയറല്ല എക്കോടെ വയറും കട്ട് ചെയ്തതാ എന്ന് പറഞ്ഞ് എന്നാക്കിയാ ചെയ്യാൻ വേണ്ടി. പിള്ളേർക്ക് എന്നാ ഉണ്ടാക്കി കൊടുക്കുന്നേ? പിള്ളേരുടെ വിശേഷം ഒന്നും ചോദിച്ചില്ല. ഭയങ്കര നാണക്കാരിയ. ഞാൻ വീണ്ടും പറഞ്ഞു 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 ഞാൻ അപ്പോഴത്തേക്ക് പറഞ്ഞു. പിള്ളേര് പറഞ്ഞു എന്റെ അറിവിൽ ഞങ്ങൾക്ക് രണ്ടെണ്ണേ ഉള്ളു. ഇനി അവളറിയാതെ എനിക്ക് വേറെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ഒരു തന്ത്രമാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നീ അങ്ങനെയൊന്നും വിചാരിച്ച നടക്കത്തില്ല മോളെ. രണ്ട് പിള്ളേര് മോളും. മോൻ എന്നാ ചെയ്യുക? മോൻ പ്ലസ് വൺ, മോൾ ടെൻത്തിൽ. ഷെഹനാസ്. ഇനി കഴിച്ചു നോക്കൂ, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു. ചിക്കൻ ന്യൂഡിൽസ്. ഏയ് ഞാൻ കഴിക്കാൻ പോവാണേ അമ്മേ. കഴിക്കട്ടെ കഴിക്കട്ടെ. ആദ്യത്തെ എപ്പിസോഡ് കുഴപ്പമില്ലാതെ പോയി. രണ്ടാമത്തെ തടിക്കും തടിക്കും തടിക്കണ്ട. കഴിച്ചോ കഴിച്ചോ. ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കുടിച്ചോളാം. ഇനി നീ ധൈര്യമായിട്ട് കഴിച്ചോളൂ. മൂന്നാമത്തെ എപ്പിസോഡൊക്കെ കഴിയട്ടെ. ഒന്നീ പഴച്ച മൂന്നെന്നാണ്.